Master GK. Everything is knowledge. Master GK യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തമിഴിലുള്ള സ്വരാക്ഷരങ്ങളാണ്. തമിഴിൽ സ്വരാക്ഷരങ്ങൾ ആകെ ഉള്ളത് 12 ആണ്. ഈ 12 സ്വരാക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കാം, എങ്ങനെ അത് എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായി ആ എന്ന ലെറ്റർ, ആ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇങ്ങനെയാണ് തമിഴിൽ ആ എന്ന ലെറ്റർ എഴുതുന്നത്. ഒന്നുകൂടി നോക്കാം. ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ആ എന്ന ലെറ്റർ എഴുതുക. അടുത്തത് ആ എന്ന് നീട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെ, അതെങ്ങനെയാണ് എഴുതുക? നമ്മൾ ആ എന്ന് എഴുതിയതിൻ്റെ കൂടെ താഴെയായി ഇങ്ങനെ ഇട്ടാൽ ആ എന്നാകും. ഒന്നുകൂടെ, ആ ഒന്നുകൂടെ, ആ ഈ എന്ന ലെറ്റർ, ഈ എന്ന ലെറ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെറ്റർ ആണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇവിടെ നോക്കുക, ഈ ഒന്നുകൂടെ, ഈ ഇങ്ങനെയാണ് ഈ എന്ന ലെറ്റർ എഴുതുന്നത്. ഈ എന്ന ലെറ്റർ ഒന്നുകൂടെ നോക്കാം. രണ്ടും ഒരേപോലെ ഉണ്ടാവണം, ഒരു ഡോട്ട് ഉള്ളിലും ഒരു ഡോട്ട് പുറത്ത്. ഈ എന്ന ലെറ്റർ, ഉ തമിഴിൽ ഉ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, ഉ എന്ന് തമിഴിൽ എഴുതും. ഇനി ഇതിനെ ഉ എന്നാക്കാൻ ഇവിടെ മലയാളത്തിൽ ഉ എന്ന് എഴുതുന്നത് പോലെ തമിഴിൽ ഉ എന്ന് എഴുതാൻ ഈ നീട്ടിയ ഭാഗത്ത്, ഇങ്ങനെ ലൈൻ നീണ്ടിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉ എന്ന് ഉച്ചരിക്കും. ഊ ഇതിനെയാണ് ഊ എന്ന് ഉച്ചരിക്കുക. എ എന്ന ലെറ്റർ ഇങ്ങനെയാണ് എ എന്ന ലെറ്റർ എഴുതുന്നത്. എ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന ലെറ്റർ എ. നമ്മൾ നേരത്തെ എ എന്ന് എഴുതിയതുപോലെ അതിനോടൊപ്പം ഇങ്ങനെ ഒരു വര കൂടി ചേർത്ത് കഴിഞ്ഞാൽ എ എന്നാവും. എ ഐ എന്ന ലെറ്റർ മലയാളത്തിൽ ഐ എന്ന ലെറ്റർ തമിഴിൽ എഴുതുമ്പോൾ ഐ. ഇങ്ങനെയാണ് തമിഴിൽ ഐ എന്ന് എഴുതുന്നത്. ഓ എന്ന ലെറ്റർ തമിഴിൽ എങ്ങനെയാണ് ഓ എന്ന ലെറ്റർ എഴുതുന്നത്? ഓ
ഇതാണ് ഒ എന്ന ലെറ്റർ. അടുത്തത് ഒ എന്ന ലെറ്റർ എഴുതുമ്പോൾ നേരത്തെ നമ്മൾ ഒ എഴുതിയതിലൂടെ ഒരു റൗണ്ട് ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഒ എന്ന ലെറ്റർ എഴുതാം. അടുത്തത് ഔ. ഔ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത്? തമിഴിലുള്ള 12 സ്വരാക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിനി നമുക്ക് 1 by 1 ആയി ഒരു ലൈനിൽ എഴുതി നോക്കാം. അ ആ ഇ ഇ ഉ ഉ എ എ ഐ ഒ ഒ ഔ. ഇങ്ങനെ 12 സ്വരാക്ഷരങ്ങളാണ് തമിഴിൽ ഉള്ളത്. നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഇജാസ് അഹമ്മദ് സൈനിങ് ഔട്ട്.